ചിരണ്ടയുടെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത വെച്ചാല് അത് പറയാവോ മരത്തിനോട് സംസാരിക്കുന്നത് മരത്തിനോട് സംസാരിക്കുമോ മരത്തിനോട് സംസാരിക്കും സാർ ഓ അതെന്താ കുറെ കാലം അതിന്റെ മുകളിലായിരിക്കും ഞങ്ങള് ടു കൺട്രീസിന്റെ ഷൂട്ട് കാനഡയിലാണല്ലോ അപ്പോ അവിടെ അതിനുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും അത്രയും ദിവസം അവിടെ ഒന്ന് നിൽക്കേണ്ടി വന്നു അപ്പൊ സിലിണ്ട അതിനകത്ത് അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ക്ലാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ വർക്ക് ചെയ്തു ഇത് യഥാർത്ഥത്തിൽ ഞാനിപ്പം ഷാഫി നുണ പറയുകയാണെന്ന് ഞാൻ വിചാരിച്ചത് അതായത് മരത്തോട് സംസാരിക്കും അതിന്റെ കാരണം കുറെ കാലം എന്നെ മോളിൽ താമസിച്ചിരുന്നു അങ്ങനെയല്ല ഉദ്ദേശിച്ചില്ലേ അങ്ങനെ വേറൊരാളതാ പറയാൻ വേണ്ടി നോക്ക് ഇത് വളരെ ആകസ്മികം നോക്കട്ടെ ആരോ നോക്കട്ടെ സുന്ദ ആദ്യമേ പറഞ്ഞ ആര് എന്നെ കുറിച്ച് ചോദിച്ചാലും നല്ല മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു സൃന്ദയെ കുറിച്ച് വേറെ ആർക്കും അറിയാത്തൊരു സീക്രട്ട് എനിക്കറിയാം കാരണം നമ്മൾ കാനഡയിൽ പോയപ്പോഴും ഇപ്പോൾ ഇവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും സൃന്ദ മൂന്നെ നോക്കി കുറേ കഥകൾ പറയുമായിരുന്നു അല്ലെങ്കിൽ മൂന്നെ നോക്കി ചിരിക്കുമായിരുന്നു ഇപ്പോഴും അതിൻ്റെ ബാക്കിലുള്ള സീക്രട്ട് എന്താണെന്നുള്ളത് എനിക്കറിയില്ല എനിക്കെന്നല്ല നമ്മളെ ഫ്രണ്ട്സിന് ആർക്കും അറിയില്ല അപ്പോൾ അതിവിടെ ഷെയർ ചെയ്യുന്നുണ്ടോ സൃന്ദ എന്തൊക്കെയാണ് മരത്തിൽ നോക്കി സംസാരിക്കുക പിന്നെ പൂക്കളോട് സംസാരിക്കുക ചന്ദ്രനെ നോക്കി സംസാരിക്കുക അത് പക്ഷെ പണ്ട് ചന്ദ്രനെ നോക്കിയിട്ട് ഓരിയിടുക എന്നൊക്കെ പറയുന്നുണ്ടോ അങ്ങനെയൊക്കെ എന്തുണ്ടോ സൃന്ദയ്ക്ക് പറഞ്ഞ് നിൽക്കാൻ പറ്റിയൊരു കാര്യം ഞാൻ പറയാം ഓഷോ രജനീഷിന്റെ വാക്കുകളുണ്ടല്ലോ നിങ്ങള് ഒരു പൂക്കളോടോ മരത്തിനോടോ സംസാരിച്ചു കഴിഞ്ഞാൽ ജനങ്ങള് പറയും നിങ്ങൾക്ക് പ്രാന്താന്നു പക്ഷെ നിങ്ങളൊരു ബിംബത്തിനോട് സംസാരിച്ചാൽ നിങ്ങളൊരു ഭക്തനായിട്ട് മാറുന്നു എന്ന് പറഞ്ഞ ചില ചില പറയാമായിരുന്നു പക്ഷേ ഇത് അത് പഠിച്ചു വെച്ചിട്ടില്ല അത് അല്ല മാച്ചാവണ്ടേ മാച്ചാവുന്നില്ല മരത്തിനോട് സംസാരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് അതെന്താ കാരണം അറിയോ പറയണ്ടത് നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഇവരോടൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ല എന്താണ് ഈ ചന്ദ്രനെ നോക്കി എന്താ പറഞ്ഞത് ചന്ദ്രനെ നോക്കിയിട്ടാണെങ്കിലും മരത്തിനോടൊക്കെ ആണെങ്കിലും ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ചന്ദ്രൻ ഞാൻ ഭയങ്കര കണക്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും എനിക്ക് ഭയങ്കര കണക്ഷൻ ഫീൽ ചെയ്യും ഷാഫി ഞങ്ങൾ ഷൂട്ട് പൂർത്തിയാക്കാൻ ഈ ഷൂട്ട് പൂർത്തിയാക്കാൻ പറ്റുന്നൊരു സംശയമുണ്ട് ഞാൻ നടുക്കിരിക്കാൻ പേടിച്ച നമ്മളെപ്പോഴൊന്നും സൂക്ഷിച്ചിട്ട് നിൽക്കാറുള്ളൂ ബിജു ബേരൂര് പോർലേറ്റിട്ടുള്ളൂ പറയൂ കാര്യത്തിൽ പറഞ്ഞാണ് ഭയങ്കര ഹീലിംഗ് ഫീൽ ചെയ്യും ഭയങ്കര ഹീലിംഗ് ഫീൽ ചെയ്യും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പ്രാന്തെന്ന് പറയും പക്ഷെ സാറ് പറഞ്ഞ പോലത്തെ ഉള്ള കാര്യം തന്നെയാണ് ഞാൻ ഇവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രാന്താന്ന് പറയും ബിംബത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഒരു അതിപ്പോഴും പറയാൻ പറ്റില്ല മരം പിന്നെന്താണ് ഇതൊക്കെ പ്രകൃതിയല്ലേ നമ്മളെ പിന്നെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് അല്ല ഒരു സ്വഭാവ വിശേഷമാണ് നമ്മളിപ്പോ ആരെ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടം പുലീനെ കാണുന്നു പുലീനെ കണ്ടുകഴിഞ്ഞാൽ മറ്റേ ഇതിന് പറയില്ലേ പുലി വരണ്ട് ഓടി കാണുന്നു കിലുക്കത്തിൽ അമ്പിളിച്ചേട്ടൻ പറയില്ലേ എനിക്ക് കാട് ഭയങ്കര എന്തായാലും സുന്ദ നമ്മള് തമാശ പറഞ്ഞ കേട്ടത് അത് വേറൊന്നും വിചാരിക്കരുത് എന്നെ അനാവശ്യമായിട്ട് ഷാഫിനകത്ത് പിടിച്ചിട്ടിരിക്കുക എന്നെ കൊണ്ട് മുഴുവൻ പറയിപ്പിക്കണത് ഇത് ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ പറയും ബാക്കി നിങ്ങളുടെ കൂട്ടി പറയണമെന്ന് പറഞ്ഞു അതുകൊണ്ടാ കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നമ്മളെ അറിയുന്ന അത്രേ അറിയുന്ന കാര്യങ്ങളല്ലേ പറഞ്ഞത് ഉള്ളതല്ലേ പറഞ്ഞത് എനിക്കതിലൊരു വിഷമമില്ല ഞാൻ പ്രാന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അതിലൊരു പ്രശ്നമില്ല അയ്യോ അയ്യോ പറഞ്ഞില്ല ഒരുപക്ഷെ ഇത് കുറ്റം പറയുന്ന ആൾക്കാർക്കാണ് പ്രാന്ത് കാരണം വെച്ചാൽ ഇത് ഒരാൾക്ക് മരത്തോട് സംസാരിക്കാൻ തോന്നുന്നു എന്നാ കാരണം മനുഷ്യന്മാരോട് മനുഷ്യന്മാരോടൊന്നും സംസാരിക്കാണ്ടിരിക്കുന്നല്ല അത് സംസാരിച്ചാൽ അത് വെച്ച് മാർക്കറ്റ് ചെയ്യും എന്താണ് അത് മുതലെടുക്കാനാണ് ആൾക്കാരൊക്കെ അതിനും പേര് എത്ര നല്ലതാണ് മൂണിനോട് സംസാരിക്കുന്നതും മരത്തിനൊക്കെ ഈ ഷാഫിയുടെ സിനിമയില് സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ബോധ്യപ്പെട്ട കാര്യമാണോ അല്ല പൊതുവേ ഉള്ളൊരു പരിചയപ്പെടുമ്പോഴേ അപ്പൊ ഞാൻ ഒരു ചോദിച്ചോട്ടെ ഈ മരം എന്തെങ്കിലും തിരിച്ചു പറയാറുണ്ടോ മരം എന്ത് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ബുധനാഴ്ച ഒരു മരത്തോട് സംസാരിച്ചിരുന്നു അപ്പൊ മരം എന്താണ് പറഞ്ഞത് അങ്ങനെ എല്ലാ മരവും എല്ലാം പറയില്ല ഏത് മരമാ ഞാൻ സത്യസന്ധമായി പറയട്ടെ അതായത് എന്നോട് ഞാൻ ഈ ഷാഫി പറഞ്ഞപ്പോൾ ഞാൻ സത്യം ഇതൊന്നും വിചാരിക്കരുത്
ഞാനിങ്ങനെ ഈ ഷൂട്ട് തുടങ്ങേണ്ട സമയമായി എന്ന് ഷാഫിയോട് പറഞ്ഞപ്പോൾ ഷാഫി പറഞ്ഞു ഷിണ്ട വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു എവിടെ പോയി, ഏതോ മരത്തോടൊക്കെ സംസാരിച്ചിട്ട്. അപ്പൊ ഞാൻ തമാശയാണെന്ന് വിചാരിച്ചത്, സീരിയസ് ആയിരുന്നു. വരുന്ന വഴിക്ക് നിർത്തി നിർത്തിയാ വന്നല്ലേ. ഫ്രണ്ടിൽ വന്നപ്പോ തന്നെ മാവിന്റെ മാവിന്റെ ചോട്ടിലിപ്പ് ഉണ്ടായിരുന്നു. എന്താ സംസാരിച്ചു മൂപ്പറ തിരിച്ചത് പറഞ്ഞോ. അല്ല, നമ്മൾ ഭയങ്കര ഹീലിംഗ്, എനിക്ക് ഭയങ്കര ഹീലിംഗ് ഫീൽ ചെയ്യാറുണ്ട്. എന്ത് എന്ത് അത്ര ഹേർട്ട് ആയിട്ടിരിക്കുന്ന സംഭവമാണെങ്കിലും ഹഗ് ചെയ്യുമ്പം ശരിക്കും അതെ ഇവിടുന്ന് അങ്ങോട്ട് അത് ആ വിഷമം അങ്ങ് മാറും. അത് ഹഗ് ചെയ്ത് നോക്കൂ നിങ്ങൾ, അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും. ഷാഫി ഞാൻ ആലോചിച്ച ഈ മുള്ളക്കുള്ള മരം ഞാൻ ആലോചിച്ച് ഈ ഹഗ് ചെയ്ത ശേഷം ഈ മരം അവിടുന്ന് പോയെന്ന് അറിയാൻ വേണ്ടി. ഭയങ്കര പോസിറ്റീവ്. എനിക്ക് എപ്പോഴും ഒരു ബ്രേക്ക് വേണം, അല്ലെങ്കിൽ ലൈഫിൽ എപ്പോഴെന്തെങ്കിലും സമയത്ത് ബ്രേക്ക് വേണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, സവിശേഷമായിട്ടുള്ള ക്യാരക്ടേഴ്സ് എപ്പോഴും നല്ലതാണ്. നമുക്ക് ഈ പറഞ്ഞ ഞങ്ങൾ ലൈറ്റർ വെയിലിൽ പറഞ്ഞു പോയതാട്ടാ. അല്ലല്ല, എനിക്ക് ഓർമ്മയില്ല. ഞാൻ എപ്പോഴും എനിക്കൊരു ബ്രേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പോകുന്നത് കാട്ടിലോട്ടായിരിക്കും. അത് വയനാടോ അല്ലെങ്കിൽ മസനഗുഡിയോ കബനിയോ, എനിക്ക് ഇഷ്ടമുള്ള കാട്ടിൽ പോകുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. നമ്മൾ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് പോകുന്നത്.